കുവൈത്ത് അപകടത്തിൽ മരിച്ച ശ്രീഹരിയുടെ സംസ്കാരം ഇത്തിത്താനത്തെ വീട്ടുവളപ്പിൽ നടന്നു. വീട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, ജോസ് കെ മാണി തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ബിദിനുണ്ട്, ബിദിൻ പറയൂ. ശാലിനി, അല്പസമയം മുമ്പാണ് ശ്രീഹരിയുടെ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായത്. ഇന്ന് രാവിലെ 7:30 കൂടിയാണ് മൃതദേഹം തുരുത്തിയിൽ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും വീട്ടിലേക്ക് എത്തിച്ചത്. രാവിലെ വീട്ടിൽ മൃതദേഹം എത്തിച്ച സമയം മുതൽ വലിയ തോതിലുള്ള ജനക്കൂട്ടമാണ് അവസാനമായി ശ്രീഹരിയെ കാണാൻ വേണ്ടി എത്തിയത്. അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, എംപിമാരായ കൃഷ്ണ സുരേഷ്, ജോസ് കെ മാണി, മറ്റ് ജനപ്രതിനിധികൾ അടക്കം വലിയൊരു ആൾക്കൂട്ടം തന്നെ വീട്ടിലേക്ക് രാവിലെ മുതൽ എത്തുന്നുണ്ടായിരുന്നു. വളരെ വൈകാരമായ നിമിഷങ്ങൾ തന്നെയാണ് ശ്രീഹരിയുടെ വീട്ടിൽ രാവിലെ മുതൽ കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് വളരെ ചുരുക്കം ദിവസം മാത്രമേ ആയുള്ളൂ ശ്രീഹരി കുവൈറ്റിലേക്ക് പോയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ശ്രീഹരിയെ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് കുവൈറ്റിലേക്ക് യാത്രയാക്കിയ ശ്രീഹരിയുടെ സുഹൃത്തുക്കൾ അടക്കം രാവിലെ മുതൽ തന്നെ ഇവിടെ സങ്കടം സഹിക്കവയ്യാതിരിക്കുന്ന കാഴ്ചകളൊക്കെ വീട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. വീട്ടിലുള്ള അച്ഛനടക്കമുള്ള അച്ഛൻ ഈ അപകടമുണ്ടാകുന്ന സ്ഥലത്തിന് 10 മിനിറ്റ് മാത്രം യാത്ര ചെയ്യാനുള്ള സ്ഥലത്തുണ്ടായിരുന്നു. അച്ഛനാണ് മരണവരും ആദ്യം അറിയുകയും പിന്നീട് വീട്ടിലേക്ക് അറിയിക്കും ഒക്കെ ചെയ്തത്. അങ്ങനെ വളരെ വൈകാരികമായ ചില നിമിഷങ്ങളിലൂടെയാണ് ഈ അവസാന നിമിഷവും കടന്നുപോയിട്ടുള്ളത്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻകൂട്ടി 2 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തുടങ്ങുമെന്നാണ് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മൃതദേഹത്തിന്റെ ഒരു അവസ്ഥയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ വലിയ തോതിൽ ആളുകൾ ഇപ്പോഴും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തിത്താനത്തെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി.